കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ചിങ്ങം കന്യ തുലാം വൃശ്ചികൻ ധനു മകരം, മകരമാസത്തിലത്തെ പൂരം, അയ്യോ മകരല്ലേ, മകരമാസത്തിലത്തെ പൂരം നക്ഷത്രമാണ് ഭാഗ്യൻ്റെ പിറന്നാളാണ് ഇന്ന്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ആ ദിവസമാണ്. അപ്പോൾ ഞാൻ എല്ലാ കൊല്ലം എന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ഇങ്ങനെ കൂട്ടി 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 വെക്കും, അല്ലെങ്കിൽ യൂട്യൂബൊക്കെ തുടങ്ങണേക്കാളും മുന്നേ. എന്നിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഒരു 10,000-30,000 രൂപയൊക്കെ വെപ്പിച്ചിട്ട് ഒരു വീട്ടിലരിൻ്റെ ചെരുപ്പ് മേടിച്ചു കൊടുക്കും. അതാണ് ത്രൂ ഔട്ട് ആ ഇയറിൽ ആളിടാറുള്ളത്. അതാണ് ആളുടെ ഒരു ചെരുപ്പിൻ്റെ ആ ഒരു പാറ്റേൺ. ത്രൂ ഔട്ട് ആ ഇയറിൽ ഞാൻ മേടിച്ചു കൊടുത്ത ആ ചെരുപ്പാണ് ഇടാറുള്ളത്. അടുത്ത പ്രാവശ്യം പുതിയ ചെരുപ്പ് മേടിച്ചു കൊടുക്കുമ്പോൾ പഴയത് കളയും. അങ്ങനെയാണ് ആളുടെ പതിവ് കേട്ടോ. കാരണം ആ ചെരുപ്പിട്ടിട്ട് ചെടിയിലൊക്കെ കിടന്ന് നടക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ചു പറഞ്ഞൂടാ, നല്ല ഏത് മോഡൽ ചെരുപ്പുള്ളതെന്നൊന്ന് നോക്കൂ. നൗഫൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞൂടാ, നല്ല ഏതെങ്കിലും ഒരു മോഡൽ ചെരുപ്പുണ്ടോ എന്ന് നീ ഒന്ന് നോക്കുമോ, എനിക്കെന്തൊന്ന് സെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നീ എല്ലാ കൊല്ലം ഈ ചെരുപ്പാണോ മേടിച്ചു കൊടുക്കണേ? നീ യൂട്യൂബൊക്കെ തുടങ്ങി സ്വന്തം സാലറി ഒരു സർപ്രൈസൊക്കെ വേറെ മാറ്റി പിടിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് മാറ്റി പിടിക്കും ചോദിച്ചപ്പോൾ അവൻ തന്നെ എനിക്കൊരു സജസ്റ്റ് ചെയ്തതാണ്, ഒരു പാർട്ടി കൊടുക്കുന്നു ഈ കേക്കൊക്കെ മുറിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ, ഒരു ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ഞാൻ അവരോട് വിളിച്ച് അവനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ അച്ഛനും വരും, ചേച്ചിയും ചേട്ടനെയും പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യണം. പിന്നെ ഭാഗ്യനൊന്നും അറിഞ്ഞുകൂടാ. ഭാഗ്യനോട് പറഞ്ഞിരിക്കുന്ന ചേട്ടാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും ഭാഗ്യനെ അറിഞ്ഞുകൂടാ. എനിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഇന്ന് ഭാഗ്യൻ്റെ ബർത്ത്ഡേ ആയിട്ട് ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. സർപ്രൈസ് ആളാണാവോ ഞാനാണാവോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, നമ്മുടെ ആ സർപ്രൈസ് വ്ളോഗിലേക്ക്. പിന്നെ വേറെന്താ, വേറൊന്നും പറയാനില്ല. സർപ്രൈസ് ആവോ ആവില്ലെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹോപ്പ് ഫോർ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കി നോക്കാം, പാളിയെ വളട്ടെ. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളും ദീപു ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗഫൽ. അപ്പോൾ നമുക്ക് പോയി നോക്കി നോക്കാമല്ലോ എന്താണ് സംഭവം എന്ന്. റെസ്റ്റോറൻറ്റ് നല്ല കിടുലൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകുകയും ചെയ്യാമല്ലോ ഇവിടെ തൃശ്ശൂരുള്ളവർക്ക്. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ. ശ്രീകൂട്ടൻ കളിക്കാൻ പോയിരിക്കുകയാണ്. അവനെ പിടിച്ചുകൊണ്ട് വന്നത് കുളിപ്പിച്ച് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റട്ടെ. ഏട്ടനിടാനുള്ള ഡ്രസ്സൊക്കെ അയേൺ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. ഭാഗ്യൻ ഓൺ ദ വേ ആണ്. ജസ്റ്റ് ഡിന്നറിന് പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹായ് പറ. ഹായ്. ഞങ്ങൾ ഇന്ന് ഒരുങ്ങിയിരിക്കുക കേട്ടോ, അല്ലേ? യെസ്. അച്ഛനമ്മി വന്നോട്ടാ. അച്ഛനമ്മി ഇരിക്കുന്ന അവിടെ. യു ഗൈസ് വാണ്ട് ടു സീ മീ? ഹോൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതിലിട്ട ഡ്രസ്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് ചേച്ചിനെയും ചേട്ടനെയും പിക്ക് ചെയ്തിട്ട് വരാം. ഭാഗ്യൻ്റെ റെഡി ആയിട്ടാ. സെർച്ചിങ് ഫോർ സംതിങ്. എന്നാട്ട പൈസ അന്വേഷിക്കുന്നത്? പൈസ ഉണ്ട്, കയ്യിലുണ്ട്. ഓ, നമുക്ക് പുതിയ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല? പുതിയ ഡ്രസ് മാനേജറാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവനാണ് എനിക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ലാഭസ്റ്റേജ്.
ഫെസ്കേനെ കുറിച്ചും ഡ്രങ്കൺ പാണ്ടനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. അപ്പൊ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് അറിയാം. അപ്പൊ ടിപ്പുചേട്ടനും ചേച്ചിക്ക് മാഡത്തിനും ചേച്ചി കുറിക്കല്ലേ. അപ്പൊ മാഡത്തിന് ആദ്യം തന്നെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഉള്ളിക്കാണ് കേട്ടോ. Many, many happy returns of the day. അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യന് പിറന്നാൾ ആശംസകൾ നേടിയിട്ടുള്ള ഒരു മലയാളത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു കിടുക്കാച്ചി കേക്ക് ഉണ്ടായിരുന്നു അവിടെ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു ഒരു കേക്കിൻ്റെ ടേസ്റ്റ്. പിന്നെ ബലൂൺസ് കൊണ്ടൊക്കെ അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദീപുചേട്ടൻ്റെ ടീംസ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഭാഗ്യന് അങ്ങനെ ജീവിതത്തിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ആൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അത്. സർപ്രൈസ് എന്നതിലുപരി ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. കാരണം ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ നമ്മുടെ കോണ്ടാക്ട്സിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ഫാമിലി, അതായത് നമ്മുടെ ഫാമിലി എന്ന് പറയുമല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി, നമ്മുടെ ചാനൽ ഫാമിലി, ഒപ്പം തന്നെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ ടീംസ്, പിന്നെ എൻ്റെ ചേച്ചീനെ ഞാൻ ഇതിൽ മിസ് ചെയ്യുന്നു. രേഖ ചേച്ചീനെ ഞാൻ ഇതിൽ മിസ് ചെയ്യുന്നു. മിസ് ചെയ്യുന്ന ചേച്ചി, ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർ. നിങ്ങളൊക്കെ ഒരുക്കി തന്ന അവസരമാണിത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഭാഗ്യം പ്രത്യേകം നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളോടൊപ്പം വേറെ ഒരാൾ കൂടി ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. ആളാണ് ഇവിടെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. വരൂ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ ഒരു ഐവറി ബ്ലാക്ക് തീമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഗ്രീനൊക്കെ, ഗ്രീൻ ലീഫൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തോട്ട്സോളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു ഫാമിലി സ്പേസ് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ്റെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. ഭാഗ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു. മേക്ക് ഓഫ് ലൈഫ് വിത്ത് സ്പെഷ്യൽ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞ പോലെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം ആഘോഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ യാന്ത്രികമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാൻ. അപ്പോൾ എല്ലാവരുടെയും സ്പെഷ്യലായിട്ടുള്ള എല്ലാവരുടെയും ബർത്ത്ഡേകൾ സ്പെഷ്യലായിട്ട് ആഘോഷിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം ആ മൊമെൻറ്റിൻ്റെ സന്തോഷം രുചിച്ചറിഞ്ഞൊരാളായ കാരണം കൊണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് അല്ല, റെസ്റ്റോറൻറ്റും പിന്നെ ഒരു ഡ്രിങ്കിങ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഡ്രങ്കൺ പാണ്ടയെന്ന് പറയട്ടെ, ഇരിക്കുന്ന പാണ്ടചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത്. ആള് ഒരു മോമോസ്, ഐസ്ക്രീംസ്, ഷേക്ക്, ബർഗർ, റോൾ ഐറ്റംസ് ആയിട്ട് ഒരു സ്പേസും, പിന്നെ അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസും, പിന്നെ അപ്പുറത്തെ വശത്താണ് റെസ്റ്റോറൻറ്റ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ സെറ്റപ്പും ഇങ്ങനെ ഒരു ആധുനിക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പോൾ കാരണമുണ്ട്. നല്ല വലിയ ഹെവി റേറ്റാണെന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ ഹെവി റേറ്റൊന്നും ഇല്ല കേട്ടോ. വളരെ റീസണബിളായ റേറ്റിനേക്കാളും വളരെ ലോ റേറ്റിലാണ് ഇവിടെ ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. നല്ല നീറ്റായ കിച്ചൺ കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇവിടെ ഇത് ലാ പെസ്ക മെക്സിക്കൻ ഗ്രിൽ എന്നാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പേര് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ മെനു കാർഡ് ഞാൻ കാണിച്ചത്. ഇതാണ് അവരുടെ മെനു കാർഡ് എന്ന് പറയുന്നത്. റേറ്റുകൾ കാണാമല്ലോ അല്ലേ. ഇതാണ്, ഇത് നമ്മുടെ എന്താ പാണ്ടൈ, എന്തൊരു പാണ്ടൈ, ഡ്രങ്കൺ പാണ്ടൈ. ഇത് നമ്മുടെ ഡ്രങ്കൺ പാണ്ടൈയിലത്തെ ഐറ്റങ്ങളുടെ ലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബർത്ത്ഡേകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളോ ഒക്കെ ഡ്രങ്കൺ പാണ്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപസ്കയിൽ ആഘോഷിക്കാം. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. മെക്സിക്കൻ ഗ്രില്ല്, സാദാ ഗ്രിൽ അൽഫാം, പിന്നെ റൊട്ടി, ചില്ലി ചിക്കൻ, ചൈനീസ് നൂഡിൽസ്, ഷിഷ്വാൻ, എഗ്ഗ് ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ, പിന്നെ മോമോസ് ഉണ്ടായിരുന്നു. മോമോസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഡിഷ് എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് നല്ല സ്പെഷ്യലായിട്ട് തോന്നി. ഇതൊക്കെയാണ് നമ്മുടെ ഡിഷസ് എന്ന് പറയുന്നത്. എല്ലാവരും ഭക്ഷണം വളരെ കുറവാണ് വൈകുന്നേരം കഴിക്കുക. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലും വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാ പ്രാവശ്യവും കൊതിപ്പിക്കാറില്ല പതിവ്. അങ്ങനെ കൊതിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അമ്മയാണ് വിളമ്പി കൊടുക്കുന്ന ആൾ.
അപ്പോൾ ഇതാണ് നമ്മുടെ മൊമോസ് ഏട്ടൻ എന്ന് പറയുന്നത്. മൊമോസ് ചിക്കൻ മൊമോസ് ആണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിങ്ങനെ മയോണൈസിലും നമ്മുടെ സോസിലും ഒക്കെ മുക്കി കഴിക്കാൻ അതികിടുവായിരുന്നു, ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. ഗ്രില്ലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, മെക്സിക്കൻ ഗ്രില്ലിനേക്കാളും എനിക്ക് ഇഷ്ടമായത് സാദാ ഗ്രില്ലാണ്. പിന്നെ മഞ്ചൂരിയ നല്ല ഫ്ലേവേർഡായിരുന്നു, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുകയാണല്ലോ. എനിക്ക് നമ്മളിങ്ങനെ എനിക്ക് ബാക്കിയുള്ള വ്ളോഗേഴ്സുകാർ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് സാധാരണ വായിൽ വെള്ളം വരാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നാറുണ്ട് ദൈവം ഒന്ന് കിട്ടിങ്ങി കഴിക്കാമായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. നൂഡിൽസ് കൈ കൊണ്ട് കഴിക്കുന്ന ഒരാളാണ് ശ്രീകുട്ടൻ. ഫോർക്ക് മുഴുവൻ എടുത്തോണ്ട് പോയി. അച്ഛാ അതിനെന്റെ ഫുഡ് ഇഷ്ടയാ? സൂപ്പറായത് ഭഗ്യ. എല്ലാവരുടെയും പാത്രമൊക്കെ കളിയായി, ഗംഭീര ഫുഡായിരുന്നു. ഫുഡ് ഇഷ്ടായോ എന്ന് നന്നായിട്ടുണ്ട് പറയൂ. സൂപ്പർ ഡൂപ്പർ. അച്ഛന് ഇഷ്ടായില്ലേ അച്ഛ ഫുഡൊക്കെ? അമ്മേ ഏട്ടനേത് ഫുഡായിട്ടായി ഏറ്റവും ഇഷ്ടമായി? അയ്യോ പെട്ടു ഞാൻ. നന്നായിട്ടുണ്ടല്ലേ കുഞ്ഞാ? ഏതാ ഇഷ്ടായേ? നൂഡിൽസ്. ചേച്ചി കേച്ചിയെ നൂഡിൽസ് ഇഷ്ടമായി? മോമോസ് വരെ ബാക്കിയുണ്ട്, അച്ഛനെ കൊടുക്കൂ. അപ്പൊ 22 ഷോപ്പ് ഓൾറെഡി വന്നെങ്കിലുണ്ട് എന്നാ പറയണേ. അതായത് നമ്മുടെ പാണ്ടയുടെ ഷോപ്പ് ഉണ്ടെങ്കിലുണ്ട്. അപ്പൊ പാണ്ടയുടെ ഇതിനോട് ചേർന്നത് റെസ്റ്റോറന്റ് അവർ അപ്പുറത്തെ സൈഡിൽ എടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബർത്ത്ഡേയുടെ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഫുഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടു നോക്കുക, കഴിച്ച് നോക്കുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വയറിനകത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ല സർവീസസ് ആണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പൊ ദിവിചാരിന് വീണ്ടും ഒരുപാട് താങ്ക്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ബ്ലോഗ് കൂടെ സെൻഡ് ചെയ്യാം. ടാറ്റാ ബൈ.